പരുന്തിനുമുണ്ടോ ശൃംഗാരം? അതുകൊണ്ടായിരിക്കും പെൺപരുന്തിനെ ചക്കിപ്പരുന്ത് എന്ന് വിളിക്കുന്നത്. ചക്കിപ്പരുന്തും ചെമ്പാനും പരസ്പരം കൂർത്ത ചുണ്ട് പരസ്പരം ഒരുമ്മിയും കോർത്തും പ്രണയസല്ലാപമാടുകയാണ്. ഇതാ ഒരു പക്ഷിവട്ടം. ഓണനാളുകളിലെ ഘോഷ വിനോദങ്ങൾ പലതരമാണ്. ദേഹം മുഴുവൻ പുല്ലുപിടിപ്പിച്ച കുമ്മാട്ടിക്കളി, ദേഹം മുഴുവൻ പെയിൻ്റ് അടിച്ചുകൊണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് നമുക്ക് പരിചയമുള്ള പുലിക്കളി. എന്നാൽ അടിയാളർക്കിടയിൽ അഭിവാദ്യവട്ടം മാനുകൾ തമ്മിലാണ്, മാൻകളി. പെരുമണ്ണാർ സമുദായക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് പൂതവും തിറയും. ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ നാളുകളോടനുബന്ധിച്ചാണ് ഇത് അരങ്ങേറാറുള്ളത്. പൂരത്തിന് 8-10 നാളുകൾക്ക് മുമ്പേ വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. വേഷമണിഞ്ഞ് തുടിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് അവതരണം. പൂതത്തിന് വർണ്ണാഭമായ വസ്ത്രങ്ങളും ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുകളോടുകൂടിയ മുഖം മൂടിയും കിരീടവും ഉണ്ടാകും. തിറയ്ക്കോ തലയിൽ കയറ്റിവെച്ച് വഹിക്കുന്ന വളരെ വലിപ്പമുള്ള ഒരു കിരീടം മാത്രവും മണികിലുക്കവും ചെലമ്പൊലിയും കുംഭമീന മാസങ്ങളിലെ വള്ളുവനാടൻ ഗ്രാമങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്നു. ഇല്ല.
ഭാഗം തട്ടുത്തു ഞാൻ എന്റെ മിടുക്ക് നല്ലതി നല്ലല്ലോ നിന്നുടെ പോക്ക് പില്ലൊട്ടിച്ചു കളി ചെയ്ത മിടുക്കന്റെ നേരങ്ങും കണ്ടിടല്ലേ ഗ്രാമത്തിന് കാവലായി നിൽക്കുന്ന നാഗങ്ങൾ എന്നും നമ്മുടെ സങ്കല്പങ്ങളിൽ ഉണ്ട്. നാഗപ്രീതിക്കായി നാഗത്തിന് നൂറും പാലും മഞ്ഞളും കൊടുക്കുന്ന രീതിയും നമ്മുടെ ആദിമ സംസ്കൃതിയുടെ ഈടുവയ്പ്പുകളാണ് സർപ്പംതുള്ളൽ. കന്യകമാരിൽ നാഗം ആവേശിക്കുമെന്നാണ് വിശ്വാസം. അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർപ്പംതുള്ളലും സർപ്പപ്പാട്ടും. നാടിൻ്റെ പെരുമയെ ഘോഷിക്കാൻ വേണ്ടി പാടുന്ന പാട്ടുകളാണ് പുലിപ്പാട്ടുകൾ. വാമൊഴിയായി പാടി വരമൊഴിയായി കൈമാറി വരുന്നു ഈ പാട്ടുകൾ. ഇത് ഇന്ന് കാലത്ത് രംഗാവിഷ്കാരമായി മാറുന്നു. നമ്മുടെ സംസ്കൃതിക്ക് തൊഴിലുണർത്തായി ഇപ്പോൾ ഇത് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. തകിട